അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ സൂപ്പ് മേക്കിംഗ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന അത് ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുന്ദ്രുക് സിങ്കി എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങളുണ്ട്. ഇത് രണ്ടും ഈ വെജിറ്റബിൾസിന്റെ റൂട്ട് ലീഫ് അതൊക്കെ എടുത്തിട്ട് ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചെടുക്കുന്ന ഫുഡാണ്. ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒറിജിൻ നേപ്പാളാണ്. നേപ്പാളിൽ അവരുടെ സ്റ്റേറ്റ് ഫുഡായിട്ടൊക്കെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫുഡുകളിൽ ഒന്നാണ് ഇത്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ രണ്ടും ഈ ലീഫ് എന്ന് വെച്ചാൽ നമ്മുടെ റാഡിഷ് ഒക്കെ ഇല്ലേ, മറ്റേ വെള്ള ക്യാരറ്റ് പോലത്തെ അതുപോലെ ഇങ്ങനെ വഴുതനങ്ങ പോലൊക്കെ ഒരു കളറിലൊക്കെ ഇരിക്കുന്ന റാഡിഷ്, അതിന്റെ ഇലയും റൂട്ടും ടാപ്പ് റൂട്ടൊക്കെ എടുത്തിട്ട് ഇവർ ഉണക്കി പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അത് സൂപ്പാക്കി എടുക്കുന്ന ആ ഒരു ഇതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് അപ്പൊ ഇന്ന് നമ്മുടെ മോണിക ചേച്ചി നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇതിന്റെ സൂപ്പ് ആണ് കേട്ടോ. ഗുന്ദ്രുക് സിങ്കി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണേ. അപ്പൊ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി എടുത്ത് ആദ്യം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് മേത്തി. ഓ, ഇത് മറ്റേ നമ്മുടെ എന്താണ് ഈ സാധനത്തിന് പേര്? ഉലുവ. ഓനിയൻ, അതിന്റെ കൂടുതൽ ഉള്ളിയിട്ട് സവാള അരിഞ്ഞത്, കുറച്ച് ലിറ്റൽ ലിറ്റിൽ കുറച്ച് സവാള കൂടി ഇട്ട് ജിഞ്ചറും ഗാർലിക് കൂടെ ചതച്ചത് അതിലേക്ക് അരിക്ക കൊടുത്ത് ഇളക്കാനോ? ആ, ഞാൻ ഇളക്കാം. അപ്പൊ ആദ്യം എണ്ണ ചൂടാക്കി ഉലുവ അതിലോട്ടിട്ട് അതൊന്ന് ബ്രൗൺ ആയി വന്നപ്പം അതിലേക്ക് ഒരു ഇച്ചിരി സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി പോലും ഇല്ലെന്ന് തോന്നുന്നു, അതൊക്കെ ഇളക്കി അതിൻ്റെ കൂടത്തിൽ ജിഞ്ചറും ഗാർലിക്കും ചതച്ചത് ചേർത്ത് ഇനി ഇത് ബ്രൗണിഷ് ആവണം, കുറച്ചൊന്ന് സോട്ടായി കിട്ടണം. ഇതിലേക്ക് ദാണ്ട് ഒരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി അധികം മൂത്തിട്ടില്ല, എന്നാലും ഒരു കളർ മാറി ചെറിയൊരു ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് ടൊമാറ്റോസ്, ഓ, രണ്ട് ചെറിയ തക്കാളിക്ക, ചെറുതേ ആവത്തുള്ളൂ, രണ്ട് തക്കാളിക്ക അരിഞ്ഞത് അത് വെച്ചു വാഷ് നൈസ്ലി. ഓക്കെ, വാഷ് ചെയ്യണം. ഓ, ആ ടു ടൈം വാഷ്. ആ, അപ്പം നമ്മൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വെച്ചിരുന്ന ആ ചീര എടുത്ത് രണ്ട് തവണ കഴുകി എടുക്കാൻ ചേച്ചിട്ട് അത് കഴുകി ഇത് ഇതുപോലെ കൈകൊണ്ട് നല്ലോണം പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട്. ഓക്കെ, അതിൻ്റെ കൂടുതൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ തക്കാളിക്കൊക്കെ ഇട്ട് തക്കാളിക്ക് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചായിരുന്നു. ഇപ്പോൾ നമുക്കത് ഇളക്കാം. ഇപ്പം എല്ലാം ഒന്ന് വാടി വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കും അല്ലേ? ആ, വെള്ളം ചേർക്കും. ബിഗ് കപ്പ് വൺ. ഓ, ഒരു വലിയ കപ്പിൽ വെള്ളം ചേർക്കും. നാല് കപ്പ് വെള്ളം ഒക്കെ ഇതിലിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ബോയിലിംഗ് ഫിനിഷ്. ഓ, അപ്പൊ ഇത് നീ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായെന്നാ പറയുന്നത് കേട്ടോ. ഉംലേ പച്ചി പാക്ചോ. ഓ, എന്തുവാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഫ്റ്റർ ബോയിലിംഗ് ഇറ്റ്സ് റെഡി ടു സെർവ്. ആ, ഓക്കെ. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്കിതൊന്ന് ഇളക്കാം. കഴിയോ? ഓക്കെയോ?
ഫ്ലേവർ ആണ് മുന്നി നിൽക്കുന്നത് മോണിക്ക ചേച്ചി പറയുകയും ചെയ്തു അതിൽ എത്രത്തോളം പുളി കൂടുന്നു അത്രത്തോളം അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു രസത്തിന്റെ പോലെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പുളിയുടെ ഫ്ലേവർ ആയിരുന്നു മുന്നി. എന്തായാലും നല്ല സാധനം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലായാലും ചീരയൊക്കെ അത് വെച്ചാൽ നമ്മുടെ ആ സ്പാനിഷ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ റാഡിഷിന്റെ ഒക്കെ ഇലയൊക്കെ കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തോ ഉണക്കി അതിന്റെ റൂട്ടൊക്കെ എടുത്ത് ഉണക്കി അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചോണ്ട് അങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ല ഇതിന് ഒരു നേപ്പാളി ഫുഡാണ്. അവരുടെ ഒരു ഭയങ്കര എന്താ വെച്ചാൽ അവരുടെ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും അവരുടെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡും കൂടാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മോമോസിന്റെ നമ്മൾ റെസിപ്പി മോമോസ് എന്ന് കുറെ പറഞ്ഞിട്ടെങ്കിലും മോമോസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ മോമോസിന്റെ ഒരു വീഡിയോ ഒരു ദിവസം ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ അതിനകത്ത് നല്ല രീതിക്ക് വെജിറ്റബിൾസ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. ക്യാബേജും അതേപോലെ തന്നെ ഈ സവാളയൊക്കെ മാത്രമേ ഇട്ടേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇനി അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് നല്ലതുപോലെ കുറെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നാളെ നമുക്കാണെങ്കിൽ ഒരു ഇവിടുത്തെ ഒരു കുക്കി ഉണ്ടാക്കുന്ന ഒരു ബിസ്ക്കറ്റ് പോലൊരു സംഭവം, അതൊരു സ്നാക്കാണ്, നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത്, ആ ഒരു വീഡിയോ എല്ലാം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മോണിക്ക ചേച്ചിയാണ് കേട്ടോ നമുക്ക് ഇതിലെല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. ടുഡേ വി മേക്ക് ഖബ്ജേ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുക്കി ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പോലെ സമയം പറഞ്ഞില്ലേ സ്നാക്ക് പോലെ കഴിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ യെസ്റ്റർഡേ വി പ്രിപ്പയർ റൈസ് കർച്ചി മർച്ചി റൈസ് വാച്ചിപ്പാച്ചിപ്പാടിച്ചു. ആ ഒരു സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ സ്മോക്ക് ചെയ്തെടുക്കുന്ന ഒരു റൈസാണ്. അതും എന്തായാലും അത് കൊള്ളാം കേട്ടോ. അതെനിക്ക് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി ഫുഡ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറേ ഫുഡ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ. അഞ്ചൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.